അസ്സലാമു അലൈക്കും. ടിപ്സ് ഫോർ സ്പോക്കൺ അറബിക് ഇൻ മലയാളം. എളുപ്പത്തിൽ ആർക്കും അറബി സംസാരിക്കാൻ സഹായകമാകുന്ന ഏതാനും ചില ടിപ്സുകളാണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് അറബി ഭാഷയിൽ എന്താണ് പറയുക എന്നാണ്. ആദ്യമായി നമുക്ക് മുഖം, വജുഹുൻ. മുഖത്തിന് അറബിയിൽ വജുഹുൻ എന്നാണ് പറയുക. വജഹ്, വജഹ്, മുഖം. ഈ വീഡിയോയിൽ നാം അറബി പദവും അതിൻ്റെ അർത്ഥവും മലയാളത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. വജഹ്, മുഖം. മുടിക്ക് അറബിയിൽ ഷവർ, മുടി, ഷവർ. ഷവർ അസ്വദ്, കറുത്ത മുടി. ഷവർ അബിയൽ, വെളുത്ത മുടി. ജിൽദ്, തൊലി. ശരീരത്തിലെ തൊലിക്കാണ് ജിൽദ്, ജിൽദ്. റഇസ്, തല, തല. റഇസ്, തല. തലച്ചോർ, ദിമാ, ദിമാ. തലച്ചോർ, ദിമാ. ജബ്ഹത്ത്, നെറ്റി. നെറ്റിക്ക് ജബ്ഹത്ത്. ജബീൻ, നെറ്റിത്തടത്തിനാണ് ജബീൻ എന്ന് പറയുന്നത്. ജബീൻ. പുരികം, ഹാജിബ്, ഹാജിബ്. കൺപീലിക്ക് രിംഷ്, രിംഷ്. കൺപീലി, കണ്ണിന് ആയിൻ. ആ എന്നല്ല ആ എന്നാണ്, ആയിനാണ്. ആയിൻ, ആയിനിന് തുല്യമായ മലയാളത്തിൽ അക്ഷരം ഇല്ല. മലയാളത്തിലെ ആ എന്നാണ് എഴുതിയത്. യഥാർത്ഥത്തിൽ ആ അല്ല, ആയിൻ, ആയിൻ. കണ്ണ്. ഉദന്, ഉദന്, ചെവി. ഉദന്, ചെവിക്ക് ഉദന്. മൂക്കിന് അൻഫ്, 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 മൂക്ക്. ബുദ്ധിക്ക് തലച്ചോറിനൊക്കെയാണ് മുഹ്, മുഹ്. ഖ എന്ന അക്ഷരവും സമാനമായ അക്ഷരം മലയാള ഭാഷയിൽ ഇല്ല. ത് എന്ന് എഴുതി എന്നേ ഉള്ളൂ. മുഹ്, മുഹ്. മീശക്ക് ഷാരിബ്, 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 മീശ. പല്ല്, സിന്ന്, സിന്ന് എന്നാണ് പല്ലിന് അറബിയിൽ പറയുക. സിന്ന്. ചുണ്ട്, ചുണ്ടിന് ഷഫത്ത്, 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 ചുണ്ട്. വായക്ക് ഫമ്, ഫമ്, വായ, ഫമ്. കവിളിന് ഖദ്, ഖദ്. ഖ എന്ന ഉച്ച അക്ഷരവും മലയാളത്തിൽ എഴുതാൻ സാധിക്കുകയില്ല. ഖദ്, കവിൾ. ലിസാൻ, നാവ്. നാവിന് അറബിയിൽ ലിസാൻ എന്നാണ് പറയുക. ലിസാൻ. തൊക്ക്, തൊക്കിന് ഇബത്ത്, തൊക്കിന് ഇബത്ത്. തൊലിയല്ല, തൊക്കാണ്. തൊക്കിന് ഇബത്ത്. താടിക്ക് ലിഹിയത്ത്, ലിഹിയ, ലിഹിയത്ത്, താടി. താടിയെല്ലിന് റിഖ്ന്, റിഖ്ന്, താടിയെല്ല്. ഈ രണ്ടക്ഷരത്തിനും സമാനമായ മലയാള ലിപിയില്ല. റിഖ്ന്, താടിയെല്ല്. ഹെൽക്ക്, ഹെൽക്ക്. ഹെ എന്ന അക്ഷരത്തിനും മലയാളത്തിൽ നമുക്ക് എഴുതാൻ കഴിയില്ല. ഹെൽക്ക്, തൊണ്ട, തൊണ്ട, തൊണ്ട. തൊണ്ടക്ക് ഹെൽക്ക്. കഴുത്തിന് ഉനുക്ക്, ഉനുക്ക്. ഓ ന ക്. ഓ എന്ന അക്ഷരവും ക് എന്ന അക്ഷരവും അതുപോലെ തന്നെ വ്യക്തമായി മലയാളത്തിൽ എഴുതാൻ പറ്റാത്ത അക്ഷരമാണ് ഐനും കാഫും. ഒനുക്ക്, കഴുത്ത്. ഒനുക്ക്, കഴുത്ത്. റക്കബത്ത്, റക്കബത്ത്, പിരടി. പിരടിക്ക് റക്കബത്ത്. തോളിന് കത്തഫ്, കത്തഫ്. കത്തഫ്, കത്തഫ്, തോള്, തോള്. എൻ്റെ തോൾ വേദനിക്കുന്നു.
എലിമു കത്തിഫി, അവർ കത്തിഫി എന്നൊക്കെയാണ് പറയുക. സ്വദർ നെഞ്ച്, സ്വദർ നെഞ്ച്, സ്വദർ സോ ദ് സ്വദർ നെഞ്ച്. സദിയി മുല, സ എന്നാണ്, ആ സായ്ക്കും സമാനമായ മലയാളം ലിപി ഇല്ല. സദിയി സ എന്നല്ല, സ എന്നാണ്. സദിയി മുല. പുറംഭാഗത്തിന് ലൊഹർ, ലൊഹർ ലോ ലൊഹർ. മുഴങ്കൈക്ക് സിറാ, സി റാ സിറാ. കൈമുട്ടിന് മിർഫക്ക്, മിർഫക്ക്. കൈമുട്ട് മിർഫക്ക്. കൈത്തണ്ടക്ക് സായിദ്, സായിദ്. കൈ, കൈ മൊത്തത്തിൽ യത്, യത്, യത്. യദുൻ കൈ. കഫ് കൈപ്പടം, കഫ്, കഫ് കൈപ്പടം. ലൊഫിർ നഖം, നഖത്തിന് ലൊഫിർ, ലൊഫിർ. വിരലിന് ഇസ്ബാ, ഇസ്ബാ ആയിനാണ്. ഇസ്ബാ വിരൽ, ഇസ്ബാ വിരൽ. ചൂണ്ടുവിരലിന് സബ്ബാബ, സബ്ബാബ. ചൂണ്ടുവിരൽ, ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന വിരൽ, സബ്ബാബ. തള്ള വിരലിന് ഇബഹാം, ഇബഹാം. തള്ളവിരൽ. വയറിന് ബത്തുൻ, ബത്തുൻ. ബ തു എന്ന് ബത്തുൻ. തോനും സമാനമായ മലയാള അക്ഷരം ഇല്ല, ബത്തുൻ. രിദിഫ് ചന്തി, രിദിഫ്. തുടക്ക് ഫഹദ്, ഫഹദ്, ഫഹദ്. തുട. മഅദ, മഅദ ആമാശയം, മഅദ ആമാശയം. പൊക്കിൾ സുറത്ത്, പൊക്കിളിന് അറബിയിൽ സുറത്ത്, സുറത്ത്. സുറ, സുറത്ത്. ലിവറിന് കബദ്, കബദ്, കബദ്. ലിവർ. മാംസത്തിന് മൊത്തത്തിൽ ലഹ്മ്, മാംസത്തിന് മൊത്തത്തിൽ ലഹ്മ് എന്നാണ് ഉപയോഗിക്കുക. ലഹ്മ്, ലഹ്മ് ദജാജ്, ചിക്കന്റെ മാംസം. ലഹ്മ് ഖറൂഫ്, മട്ടന്റെ മാംസം. ലഹ്മ് ബക്കർ, ബീഫ്, പശുവിന്റെ മാംസം. ദഹൻ, ദഹൻ എന്നാൽ കൊഴുപ്പ്, ഫാറ്റിനാണ് ദഹൻ എന്ന് പറയുന്നത്. ദഹൻ, ദഹൻ. കാൽമുട്ട് റുക്കുബത്ത്, റുക്കുബത്ത്. കാൽമുട്ട് റുക്കുബത്ത്. കണങ്കാലിന് സാക്ക്, സാക്ക്, സാക്ക്. കണങ്കാൽ. റിജിൽ കാല്, കാലിന് റിജിൽ. കാലിന് മൊത്തത്തിൽ റിജിൽ. കൈക്ക് യത്. നെര്യാണിക്കാണ് കാബ്, കാബ്, നെര്യാണി. കാൽപാദത്തിന് കദം, കദം, കദമുൻ. കാൽപാദം, കദം. രക്തത്തിന് ദമ്, രക്തം, ദമ്. ദമുൻ അഹ്മർ, ചുവന്ന രക്തം. ദമ് രക്തം, ദമ് രക്തം. എല്ലിന് അളമ്, എല്ല്, അളമ്. ചന്തിക്ക് വരിക്ക്, വരിക്ക്. വേദനക്ക് അലം, അലമ്, അലമ്. വേദന, വേദനയുടെ മറ്റൊരു പദമാണ് വജ്, വജ്. അതുപോലെ വേദനക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് സംസാര ഭാഷയിൽ അവ്യർ. പനി, പനിക്ക് ഹുമ്മ, ഹുമ്മ, പനി. തലവേദനക്ക് സ്വദാ, സ്വദാ. തലവേദനക്ക് അലമുറസ്, അലമുറസ്. രക്തഗ്രൂപ്പിന് ഫസീലത്തു ദം, ഫസീലത്തു ദം, ഫസീലത്തു ദം. രക്തഗ്രൂപ്പ്. ഈ വീഡിയോയിൽ നാം പരിചയപ്പെട്ടത് സംസാരത്തിൽ നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് അറബി ഭാഷയിൽ എന്താണ് പറയുക എന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് സ്പോക്കൺ അറബിക്കിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും.
مع السلامة أخوكم شهيد محسن من بلاد قطر.